വെൽക്കം ടു ലേണിനോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ വാസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സെമറൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഇപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് സോ നമ്മൾ അന്ന് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഇന്നത്തെ അതായത് മോഡേൺ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് എല്ലാം തന്നെ ഇന്ന് വർക്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ് അതിനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ വോൺ മൻ ആർക്കിടെക്ചർ അഥവാ പ്രൈസ്യൻ ആർക്കിടെക്ചർ എന്നൊക്കെ പറയാറുണ്ട് സോ അതായത് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ജോൺ വോൺ ന്യൂമാൻ ആണ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആർക്കിടെക്ചർ ആണ് എന്ത് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതായത് ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ഡാറ്റാസ് എല്ലാം തന്നെ ആവശ്യാനുസരണം സ്റ്റോറേജ് യൂണിറ്റുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയും ആവശ്യാനുസരണം അതെന്തെയും നമ്മൾ മെമ്മറിയിൽ നിന്നും അതിനെ റീകലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട് പുട്ട് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ സോ അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കുറച്ചും കൂടി ഈസി ആയിട്ട് അതായത് നമ്മൾ റീ അല്ലെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു പെർട്ടിക്കുലർ ഡാറ്റ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നൊരു പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത് ഈ പറയുന്ന വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ജോൺ വോൺ ന്യൂമൻ കൊണ്ടുവന്നത് ഓക്കെ സോ അതിനകത്ത് നമ്മൾ അതിനെ ബേസിക്കലി മൂന്ന് അതായത് ഈ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ വരുന്നതാണെന്ത് അതിൻ്റെ അതായത് മെമ്മറീനെ നമ്മൾ മൂന്നായിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിനെ തന്നെ ഈ പറയുന്ന ആർക്കിടെക്ചറിനെ നമ്മൾ മൂന്ന് ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാവും ആ വിഷയാനുസരണം നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഒരു മെമ്മറി യൂണിറ്റും ഉണ്ടാവും അതുപോലെ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ കൊടുക്കാനും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത ഡാറ്റ നമുക്ക് ഷോ ഓഫ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റും ഉണ്ടാവും സോ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും മെമ്മറി യൂണിറ്റും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ ഒരു സ്റ്റോർ പ്രോഗ്രാം കൺസെപ്റ്റ് കമ്പ്യൂട്ടറിനെ കൊണ്ടുവരുന്നത് ഓക്കെ സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് എന്താണ് ബേസിക്കലി ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ ഡിവൈസ് എന്ന് പറയുന്നത് എന്തു ചെയ്യും അതായത് ഒരു കമ്പ്യൂട്ടർ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ അതായത് യൂസർ കൊടുക്കുന്ന ഡാറ്റ എന്താണോ ആ ഡാറ്റേനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് തിരിച്ച് യൂസർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തിരിച്ച് ആർക്ക് കൊടുക്കും ഈ പറയുന്ന യൂസർക്ക് തന്നെ കൊടുക്കും അതായത് യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡാറ്റ യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ തിരിച്ച് യൂസർക്ക് തന്നെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഡിവൈസ് ആണ് ആണല്ലെങ്കിൽ ഡിവൈസാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സോ എന്താണ് കമ്പ്യൂട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ദി ഡേറ്റ ഇൻറ്റു മീനിങ് ഫുൾ ഇൻസ്ട്രക്ഷൻ അതായത് യൂസർ കൊടുക്കുന്ന ഡാറ്റേനെ മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് മാറുകയും അത് പ്രോസസ്സ് ചെയ്ത് അതായത് ഈ ഇൻസ്ട്രക്ഷൻ അഥവാ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്ത ശേഷം എന്ത് ചെയ്യും ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ബീൻ പ്രോസസ്ഡ് ആൻഡ് ഇറ്റ് വിൽ പ്രൊവൈഡ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് ടു ദി യൂസർ അതാണ് എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഡിവൈസ് എന്ന് ബേസിക്കലി പറയുന്നത് നമുക്ക് സെവറൽ ആയിട്ടുള്ള എക്സ്റ്റേർണൽ ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഡാറ്റ ഒരു യൂസർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല സോ വി നീഡ് സം ഇൻപുട്ട് ഡിവൈസസ് ടു ഗിവ് ദിസ് ടു ദി കമ്പ്യൂട്ടർ സോ അവിടെ ഇൻപുട്ട് ഡിവൈസസാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ അഥവാ ഡേറ്റേനെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്നത് ആരാണ് ഇൻപുട്ട് ഡിവൈസ് ആണ് സോ ഇവരെല്ലാം തന്നെ അല്ലെങ്കിൽ അതുപോലെ ഔട്ട്പുട്ട് ഷോ ചെയ്യാൻ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസും വേണം സോ അതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സോ ഇവരെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടേഴ്സിൽ എന്തുണ്ടാവും പോർട്സ് അവൈലബിൾ ആണ് പോർട്സ് പി ഒ ആർ ടി എസ് ഓക്കെ സോ പോർട്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ്റ്റേണൽ ഡിവൈസസ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ പോർട്ട്സ് എന്ന് പറയുന്നത് സോ പോർട്ട് എന്ന് പറയുന്നതാണ് ദീസ് ആർ കൈൻഡ് ഓഫ് ഡോക്കിംഗ് പോയിന്റ്സ് വെർ ദ എക്സ്റ്റേർണൽസ് എക്സ്റ്റേണൽ ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ബൈ യൂസിങ് കേബിൾസ് അതായത് കേബിൾസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പോർട്ട് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡോക്കിംഗ് കേബിൾസ് നമുക്ക് ഈ പറയുന്ന കേബിൾസ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന പോർട്സിലേക്ക് നമുക്ക് എക്സ്റ്റേർണൽ ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സോ നമ്മുടെ എക്സ്റ്റേർണൽ ഡിവൈസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് പോട്സ് എന്ന് പറയുന്നത് കേട്ടോ സോ ഈ പോട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മെയിൻ ലെക്ചറൽ വീഡിയോയിൽ സോറി മെയിൻ ലെക്ചർ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അപ്പോൾ പോർട്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേർണൽ ഡിവൈസസിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് സോ ദ പോസ് വിൽ ആക്ട് ആസ് എ ഡോക്കിംഗ് പോയിൻറ്റ്

ദാറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഈ പറയുന്ന എലക്ട്രിസിറ്റി നല്ല പവർ അതായത് ഏത്ര പവറിലാണോ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്താ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത് ഓക്കെ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയും സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ എന്ന് പറയും അല്ലെങ്കിൽ എന്താണ് സ്വിച്ച് പവർ സപ്ലൈ എന്ന് പറയും സ്വിച്ചർ എന്നും പറയാറുണ്ട് ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് പവർ സപ്ലൈ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള പവറ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കാനും നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എസ് എം പി എസ് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യണത് ഓക്കെ ഇനി അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് മദർ ബോർഡ് സോ മദർ ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മെയിൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് പറയുക എന്താണ് മദർ ബോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് അതാണ് എന്ത് ഒരു മെയിൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെയിൻ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ആണ് എന്താ ഈ പറയുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് അതായത് കമ്പ്യൂട്ടറിന്റെ ബാക്ക് ആണ് എന്ന് നമുക്ക് പറയാം അതായത് എക്സ്റ്റേണൽ ഡിവൈസ് ഇൻ്റർണൽ ഡിവൈസ് സി പി യു ഇവയെല്ലാം തന്നെ എഫിഷ്യൻ്റായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് മദർ ബോർഡാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് മദർ ബോർഡിനെ നമ്മൾ ബാക്ക് ബോൺ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ സോ ഈ ഈ ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ കമ്പ്യൂട്ടറിൽ നടത്തുന്നതും അതുപോലെ തന്നെ എല്ലാ എക്സ്റ്റേണൽ അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസുമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന പോർട്ടുകളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എവിടേക്കാണ് ഈ പറയുന്ന മദർ ബോർഡിലേക്കാണ് അപ്പോൾ ഈ മദർ ബോർഡാണ് എന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബോർഡ് ഈ ഒരു മെയിൻ ബോർഡിൽ നിന്നിട്ടാണ് ബാക്കിയുള്ള കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഡിവൈസും വർക്ക് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബാക്ക്ബോൺ ഓഫ് എ കമ്പ്യൂട്ടർ ഓക്കെ ഇനി എന്താണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് വെയർ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് മീൻ ബൈ ഹാർഡ് വെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹാർഡ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാർഡ് വെയർ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഹാർഡ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ദീസ് ആർ ദി ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ ഏത് പാർട്ടായിക്കോട്ടെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുക ഹാർഡ്വെയർ എന്ന് പറയുക അതായത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ വെ യു ക്യാൻ ടച്ച് ടാൻചിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ പാർട്ട് ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാനും ഫിസിക്കലി നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്ന കൈൻഡ് ഓഫ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് പറയുക അപ്പോൾ ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് മോണിറ്റർ കീബോർഡ് മൗസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും ഒക്കെ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഡിവൈസിനെയും നമ്മൾ പറയാ ഹാർഡ്വെയർ എന്നാണ് കേട്ടോ സോ ഹാർഡ്വെയർ രണ്ട് രീതിയിലാണ് ഉള്ളത് ഇൻപുട്ട് ഡിവൈസസും അതുപോലെ തന്നെ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസും അപ്പം ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ വെയർ എന്താണ് രണ്ടായിട്ട് നമ്മൾ ഈ പറയുന്ന ഡിവൈസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് ഡിവൈസും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസും സോ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് എന്താണ് നോർമലി നമ്മൾ യൂസർ കമ്പ്യൂട്ടർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് അതായത് നമ്മൾ യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് കേട്ടോ സോ ദ ഡിവൈസസ് വേർ ദ യൂസർ എൻറ്റേഴ്സ് ദി ഡേറ്റ ഓർ ഇൻഫർമേഷൻ ടു ദ കമ്പ്യൂട്ടർ ആ ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുക ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുക സോ എക്സാമ്പിൾ ഫോർ ദിസ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡ് ബൈ യൂസിങ് ദ കീസ് യു ഗീസ് ദ ഇൻപുട്ട് അല്ലെ അല്ലെങ്കിൽ ക്ലിക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വരും അതൊക്കെ എന്താണ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഇൻപുട്ട് തരിക ഗിഫ്റ്റ് ടു കമ്പ്യൂട്ടർ സോ മൗസ് ആ ഓക്കെ ഒക്കെ ക്ലിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൗസ് ഇസ് എ കൈൻഡ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് കയറ്റാനൊക്കെ ഉണ്ടാകും സോ ദി സ്കാനർ ഇസ് എ കൈൻഡ് ഓഫ് ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഇഫ് യു ആർ യൂസിങ് എ ലൈറ്റ് പെൻ

helps you to show the output അതായത് ഇൻപുട്ട് ചെയ്ത് കൊടുത്ത ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് യൂസർക്ക് ഷോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന kind of devices ഓഫ് ആണ് നമ്മൾ എന്ത് പറയുക ഔട്ട് devices എന്ന് പറയാറ് ഓക്കെ അതായത് റിസൾട്ട് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർക്ക് റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന kind of devices ഓഫ് ആണ് നമ്മൾ എന്ത് പറയുക ഔട്ട് devices എന്ന് പറയാ സോ ദിസ് എക്സാമ്പിൾ ഫോർ ദ ഔട്ട് devices എന്ന് പറയുന്നത് ദ മോയിറ്റ് ദ മോയിറ്റ് helps you to display the output അല്ലേ അത് ഷോ ചെയ്യുന്നതാണ് സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഔട്ട് പുട്ട് ഡിവൈസസ് ആൻഡ് ദെൻ യു ഹാവ് പ്രിൻ്റേഴ്സ് യു നോ പ്രിൻ്റേഴ്സ് ഇസ് എ കൈൻഡ് ഓഫ് ഡിവൈസ് ദാറ്റ് ഗിവ്സ് യു ദ പ്രിൻ്റഡ് ഔട്ട് പുട്ട് റൈറ്റ് സോ അതൊരു കൈൻഡ് ഓഫ് ഔട്ട് പുട്ട് ആണ് ആൻഡ് ദെൻ സ്പീക്കേഴ്സ് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഹൈ വോൾഡ്യൂജിൽ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റേനെ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറയുന്ന സാധനങ്ങൾ പെർഫോം ചെയ്തിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണുള്ളത് സോ Speakers are also a kind of uh, output devices, and uh, uh, so I'm asking you, microphone and input device, output device. What kind of device is a microphone? Microphone is a kind of input devices. If the speakers are the output devices, and the input devices is

സോ ദിസ് ആ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ദ ഡേറ്റ യൂസർ കൊടുത്തിരിക്കുന്ന ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡേറ്റ വാട്ട് അവർ ദിങ്സ് ഇത് ദ ഡിവൈസസ് ദൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓഫ് അ ഡേറ്റ ഈസ് കോൾഡ് ആസ് സ്റ്റോറേജ് ഡിവൈസസ് സോ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡി വി ഡി സി ഡി pen drive പെൻ ഡ്രൈവ് ഇസ് എ കൈൻഡ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് സോ ദീസ് ആർ ദ കൈൻഡ് ഓഫ് ഡിവൈസസ് ദാറ്റ് യു ഗുൺ യൂസ് ഫോർ സ്റ്റോറിംഗ് ദ ഡേറ്റ സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് നമ്മൾ പറയുന്നത് ഇൻ നെക്സ്റ്റ് വൺ ആണ് ഇൻറ്റർണൽ കോമ്പോണൻറ്റ് ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസസാണ് ദറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം ഇൻ ഓർഡർ ടു വർക്ക് ദ ഹോൾ ദ കമ്പ്യൂട്ടർ ഹോൾ കമ്പ്യൂട്ടർ സിസ്റ്റം എഫിഷ്യൻറ്റ്ലി വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കോമ്പോണൻസ് എന്ന് നമ്മൾ ടുഗെദർ ആയിട്ട് പറയുന്നത് എക്സാമ്പിളാണ് സി പി യു മദർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ സോ ടൈപ്സ് ഓഫ് ഹാർഡ് വെയർസിന് നമ്മൾ എന്താണ് നാലായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ദെൻ സ്റ്റോറേജ് ഡിവൈസ് ആൻഡ് ഇൻ്റർണൽ കോമ്പോണൻറ്റ്സ് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എച്ച് ഡി ഡി എച്ച് ഡി ഡി എന്ന് പറയേണ്ടതാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഇതെന്താ ചെയ്യുക ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡിസ്ക്

ഔട്ടർ ട്രാക്ക് സോ ഔട്ടർ ട്രാക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആണ് പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി നമ്മൾ അതുപോലെ വിചാരിക്കും ലൈക്ക് അവിടെ വലുതായതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ കപ്പാസിറ്റിയിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് വരാം ഇറ്റ് ഈസ് സ്ട്രോങ് ഈ പറയുന്ന സെക്ടേഴ്സ് എല്ലാം തന്നെ ഈക്വൽ ആണ് അല്ലേ അതായത് ഒരുമിച്ചിട്ടാണല്ലോ ഈ ട്രാക്കിനകത്ത് ഡിവിഷൻ വരുന്നത് സോ അതുകൊണ്ട് എന്താണ് ഈ അതായത് രണ്ട് ഭാഗത്തും ഇന്നർ ആണെങ്കിലും ഔട്ടർ ആയിക്കോട്ടെ ഈ സെക്ടർ ക്യാൻ ഹോൾഡ് സെയിം മെമ്മറി ആണെന്നാണ് പറയുന്നത് ഓക്കെ സോ അതുകൊണ്ട് ബിഗർ ട്രാക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ ഇന്നർ ട്രാക്ക് ആകുമ്പോൾ ചെറുതാണ് അതുകൊണ്ട് കുറച്ച് മെമ്മറിയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കരുത് ബോത്ത് ഹാവ് ഈക്വൽ മെമ്മറി കപ്പാസിറ്റി ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ആണ് ഡി വി ഡി ഡി വി ഡി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ ഓർഡർ ടു സ്റ്റോർ ദ ഡിജിറ്റൽ ഡേറ്റ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഡി വി ഡിസ് ഉപയോഗിക്കുന്നത് ഓക്കെ സി എന്ന് പറയുന്നതും ഒരു കൈൻഡ് ഓഫ് സ്റ്റോറേജ് ഡിവൈസ് തന്നെയാണ് പക്ഷെ സി ക്ക് അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വി ആ ഒരു കപ്പാസിറ്റി സി ക്ക് അകത്ത് ഉണ്ടാവില്ല ഈ പറയുന്ന സി ഡിയും ഡി വി ഡിയും കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സൈസൊക്കെ ആയതുകൊണ്ട് എന്ത് വിചാരിക്കും ഇവിടെ അങ്ങനെ ഒരു chance വരാൻ ചാൻസ് ഉണ്ട് ഈക്വൽ ആവാമല്ലോ എന്തുകൊണ്ട് സി ഡിക്ക് അല്ലെങ്കിൽ ഡി ക്ക് ഡിക്ക് ആയിരിക്കും മെമ്മറി എന്ന് വിചാരിക്കുക പക്ഷെ അല്ല സി ക്ക് ഡി വി ഡെ നോക്കണ സമയത്ത് കുറച്ചും കൂടി മെമ്മറി കപ്പാസിറ്റി കുറവാണ് രണ്ടും തന്നെ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും സി ഡി ഏക്കാൾ കുറച്ചും കൂടി മെമറി കപ്പാസിറ്റി ഉള്ളതെന്ന് പറയുന്നത് ഡി വി ഡി തന്നെയാണ് ഓ അതുപോലെ ഡി വി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആസ് ഡിജിറ്റൽ വേഴ്സിറ്റിൽ ഡിസ്ക് ഓക്കെ എന്താണ് ഡിജിറ്റൽ വേഴ്സിറ്റൈൽ ഡിസ്ക് ഓക്കെ സോ ഡിസ്ക് നമ്മൾ രണ്ട് രീതിയിൽ എഴുതാറുണ്ട് ഡിജിറ്റൽ വേഴ്സിറ്റൈൽ ഡിസ്ക് ഡി ഐ എസ് കെയും യൂസ് ചെയ്യാറുണ്ട് ഡി ഐ എസ് സിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഓപ്റ്റിക്കൽ ഡിസ്ക് ആണ് അപ്പൊ അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ആൻഡ് ഡി വി ഡി ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ടെക്നോളജി വെർ യു കെൻ ഹോൾഡ് ഓർ സ്റ്റോർ എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇനി ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് വെർ ദ യൂസർ ഇന്ററാക്ട് വിത്ത് ദി കമ്പ്യൂട്ടർ അല്ലേ സോ ഡാറ്റ യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ എന്തോ അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഹാർഡ്വെയർ വെയർ ദ ഡാറ്റ ഇസ് ബീൻ ട്രാൻസ്ഫർ ടു ദ കമ്പ്യൂട്ടർ ഫ്രം ദ യൂസർ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഹെൽപ്പ് അലൗസ് ടു കൺട്രോൾ ദി ഓൾ ദി ഇൻറ്റർണൽ ഡാറ്റ ദാറ്റ് ഇസ് ബി ഗോയിങ് ടു ബി പ്രോസസ്ഡ് ഇൻ ദി കമ്പ്യൂട്ടർ ആൻഡ് ദൻ ദ ഔട്ട് പുട്ട് ഡിവൈസസ് മീൻസ് ദീസ് ആർ ദ കൈൻഡ് ഓഫ് ഡിവൈസസ് ദാറ്റ് ഹെൽപ്സ് യു ടു ഷോ ദ റിസൾട്ട് സു ദ യൂസർ ആഫ്റ്റർ പ്രോസസ്സിംഗ് ദി ഇൻപുട്ട് ദാറ്റ് ഇസ് ഗിവൺ ബൈ ദ യൂസർ അതായത് യൂസർ കൊടുത്തിട്ടുള്ള ഇൻപുട്ടായിട്ടുള്ള ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്ത ശേഷം ആ ഒരു പെർട്ടിക്കുലർ റിസൾട്ടിനെ തിരിച്ച് യൂസർക്ക് തന്നെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഔട്ട് പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് സോ ദി ഔട്ട് പുട്ട് ഡിവൈസസ് കാൻ ബി ഓഫ് എനി ഓഫ് ദ ഫോം ലൈക്ക് ഇപ്പോൾ ഡാറ്റ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ യൂസർ കൊടുത്ത ഇൻപുട്ടിൻ്റെ ടൈപ്പിൽ തന്നെ ഡാറ്റ കിട്ടണം അല്ലെങ്കിൽ ഔട്ട് പുട്ട് കിട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല

പെർട്ടിക്കുലർലി ഒരു പെർട്ടിക്കുലർ ബിഗ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് വേർഡ് പ്രോസസ്സർ ആണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ നീഡിനാവശ്യം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേഡ്സിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് എന്താ വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു പ്രോസസ് ദ വേഡ്സ് അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് എം എസ് വേർഡെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തത് ഫോർ ദ നീഡ് ഓഫ് യൂസർ ഫോർ പ്രോസസിംഗ് ഓഫ് ദ വേർഡ്സ് ഓക്കെ സോ വേർഡ് പ്രോസസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ്സ് ദി ജനറൽ സെറ്റ് ഓഫ് ടൂൾസ് ഫോർ എൻ്ററിങ് ഓർ എഡിറ്റിംഗ് ഓർ ഫോമാറ്റിംഗ് ദ ടെക്സ്റ്റ് ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ ആ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാനോ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്ത് എം എസ് വേർഡ് എന്ന് പറയുന്നത് ഓക്കെ എം എസ് വേർഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് നോർമലി പണ്ടത്തെ ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റർ പോലെ തന്നെയാണ് എന്ത് ഈ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പക്ഷേ എന്താണ് ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് പ്രോ ഈ പറയുന്ന ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കുറച്ചും കൂടി ചെയ്യാവുന്ന ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ടൂൾ ആണെൻ്റെ എം എസ് എന്ന് സോറി എം എസ് എന്ന് പറയുന്ന ഈ പറയുന്ന സോഫ്റ്റ്വെയർ അതായത് ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ചേഞ്ചസ് വരുത്താനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് വേർ ആ ഒരു ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്

എക്സെല്ലിനകത്ത് അപ്പോൾ വേർഡ് പ്രോസസിംഗ് ആണ് അവിടെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ചെയ്തത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് സ്പ്രെഡ് ഷീറ്റ് ഓക്കെ എം എസ് എക്സൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് സ്പ്രെഡ് ഷീറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ നോമസ് എമൗണ്ട് ഓഫ് റോസ് ആൻഡ് കോളംസ് ആൻഡ് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെൽ റഫറൻസിങ് അല്ലെങ്കിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആയിട്ടുള്ള ഒരു സെല്ലിനകത്തുള്ള ഡാറ്റ ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്ന എം എസ് എക്സ് എൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എം എസ് എക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേരിയസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും സെറ്റ് ഓഫ് ഫോമുലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ചാർട്ട് ഫി ഫെസിലിറ്റി ഉണ്ട് അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഒക്കെയാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലും നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വേരിയസ് അതർ ഫീച്ചേഴ്സ് നമ്മുടെ എക്സെലിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സ്പ്രെഡ് ഷീറ്റ്

എക്സെല്ലിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഉപയോഗിക്കുന്നുണ്ടാണ് സ്പ്രെഡ്ഷീറ്റുമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് എന്താ പ്രിൻ്റർ പ്രിൻ്റർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അതും ഒരു വലിയ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിട്ട് തന്നെ എടുത്തതാണ് പ്രിൻ്റർ എന്ന് പറയുന്നത് എന്താണ് ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അവിടെ എന്താ ചെയ്യുന്നത് യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിപ്പോൾ ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു പിക്ചർ ആവാം എന്തും ആവാം ആ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട് പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു പേപ്പറിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ ഒരു ഷീറ്റിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പ്രിൻറ്റർ എന്ന് പറയുന്നത് അതായത് പ്രിൻ്റർ ഈസ് എൻ എലക്ട്രോണിക് ഡിവൈസ് ഡാറ്റ് ട്രാൻസ്ഫേർ ദി ഔട്ട് പുട്ട് ദാറ്റ് ഈസ് ബീൻ ഷോൺ ഇൻ എ കമ്പ്യൂട്ടർ ടു എ പെർട്ടിക്കുലർ പേപ്പർ ഓർ എ ഷീറ്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രിൻ്റർ എന്ന് പറയുന്നത് സൊ പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഇൻഫർമേഷൻ എനി കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ക്യാൻ ബി using a printer എ പ്രിൻ്റർ അതുപോലെ ടെക്സ്റ്റന്നെ ആയിക്കോളുന്നില്ല അല്ലെങ്കിൽ നമ്പറിനെ ആയിക്കോണമെന്നില്ല എന്തുമാവും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം ഒരു പിക്ചർ ആണെങ്കിൽ ആയിട്ട് പ്രിന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്തെന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ആണെങ്കിൽ ആ കാൽക്കുലേഷനും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഔട്ട് പുട്ടായിട്ട് നിങ്ങൾക്ക് എന്താണോ അവിടെ നമുക്ക് പ്രിൻറ് ചെയ്യേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പേപ്പറിലേക്ക് പ്രിൻറ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഡിവൈസാണെൻ്റെ പ്രിൻറ്റർ എന്ന് പറയുന്നത് സോ എന്ന് പ്രിൻ്ററെന്ന് പറയണത് ഇത്തിസ് എൻ ഡിവൈസ് ആണ് അതായത് ഔട്ട്പുട്ട് ഷോ ചെയ്തത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു പേപ്പറിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് മീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഡിവൈസാണെൻ്റെ പ്രിൻറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഈ പറയുന്ന പ്രിൻറ്റിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി പ്രിൻ്റർ ദാറ്റ് യു യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻ്ററിൻ്റെ ടൈപ്പ് പോലെ ഇരിക്കും ദ ക്വാളിറ്റി ഓഫ് ദ പ്രിൻ്റർ അതായത് നിങ്ങൾ എത്ര മീൻ ഓരോ പ്രിൻറ്ററും ഓരോ രീതിയിലായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവുക സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പ്രിൻ്റർ ദാറ്റ് യു യൂസ് അത് ടൈപ്പ് ഓഫ് ദ പ്രിൻ്റർ ദാറ്റ് യു യൂസ് ആ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പ്രിൻ്ററാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ക്വാളിറ്റി പ്രിൻറ്റിങ് ക്വാളിറ്റിയും വരുന്നുണ്ടാവുക ഓക്കെ സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് പ്രിൻറ്റിംഗ് മെത്തേഡ്സ് പ്രിൻറ്റിങ് മെത്തേഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രിൻറ്റേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിനെ പറയുന്നതാണ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സും അതുപോലെ തന്നെ നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സും ഓക്കെ അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് ദി പ്രിൻറ്റിങ് ദ പ്രിൻറ്റേഴ്സ് ആർ മേജർലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ഏതൊക്കെയാണ് ഇമ്പാക്ട് പ്രിൻ്റേഴ്സും അതുപോലെ തന്നെ എന്താണ് നോൺ ഇമ്പാക്ട് പ്രിൻ്റേഴ്സും ഈ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രിന്ററുകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇമ്പാക്റ്റ് പ്രിന്റർ എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ഡേ സി വിൽ പ്രിൻ്റർ അല്ലെങ്കിൽ ഡോൺമെട്രിക്സ് പ്രിന്റേഴ്സ് റൈൻ പ്രിൻറ്റേഴ്സൊക്കെയാണ് എന്ത് ഇമ്പാക്ട് പ്രിൻറ്ററിനകത്ത് വരുന്നത് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ക് ജെറ്റ് ലേസർ എൽ ഇ ഡി പ്രിൻറ്റേഴ്സിനൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മൾ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് ഇംപാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത് വിൽ ബി എ കണക്ഷൻ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദി പേപ്പർ ആൻഡ് ഇങ്ക് വേറെ നോൺ ഇമ്പാക്റ്റ് ആണെങ്കിൽ അത്ര തന്നെ കണക്ഷൻ ഉണ്ടാവില്ല വേറെ ഇൻക് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രേ ചെയ്തിട്ടൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന മെത്തോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രിൻറ്റേഴ്സ് ഇമ്പാക്ട് എന്താണ് നോൺ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതെന്ന് പറയുന്നത് ഒരു കുറച്ചൊരു ഷോർട്ട് നോട്ട്സ് പോലെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് സോ ഇപ്പോൾ പ്രിൻറ്റർ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ബേസിക്കലി ദ ഔട്ട് പുട്ട് ദാറ്റ് ഇസ് ബീൻ ഷോൺ അതിനെ നമ്മൾ പ്രിൻറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് ഇറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് വിൽ ട്രാൻസ്ഫോം ദി ഇസ് ഔട്ട് പുട്ടു അ പർട്ടിക്കുലർ പേപ്പർ ഓർ എ ഷീറ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ആൺ ഔട്ട് പുട്ട് ഡിവൈസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപെൻഡ് അപ്പോൾ ദി ടൈപ്പ് ഓഫ് ദി പ്രിന്റർ ദാറ്റ് യു യൂസ് ഡിപെൻഡിംഗ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ദ പ്രിന്റിംഗ് ബേസിക്കലി ദിസ് പ്രിൻറ്റേഴ്സ് ആർ ബീൻ ക്ലാസിഫൈഡിൻ യു ടു ദീസ് ആർ ദി ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് ഇമ്പാക്ട് പ്രിൻ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് ഡി സി വിൽ പ്രിൻറ്റേഴ്സ് ഡോട്ട്മെട്രിക്സ് പ്രിൻറ്റേഴ്സ് ആൻഡ് ലൈൻ നൈൻ എന്നൊക്കെ പറയുന്നത് വേറെ നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഇൻജെറ്റ്സ് ലേസ് പ്രിൻറ്റേഴ്സ് അതുപോലെ തന്നെ എൽ ഇ ഡി പ്രിൻറ്റേഴ്സ് എന്ന് ടോപ്പോളജീസ് എന്താണ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ നമ്മളൊരു നെറ്റ്വർക്കിലേക്ക് കുറേ അധികം ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡിവൈസസ് പലതും നമ്മുടെ കമ്പ്യൂട്ടർ മീൻ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടോപ്പോളജി എന്ന് പറയുന്നത് അതായത് നമ്മൾ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഓരോ ഡിവൈസുകളെയും നമ്മൾ നോഡ്സ് എന്നാണ് പറയാം സോ ആ നോഡ്സിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യും അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ചില കൈൻഡ് ഓഫ് ഷേപ്പിൽ അതൊക്കെ അറിയും അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഷേപ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ടോപ്പോളജീസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ നോഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് ആയിരിക്കും പറയുക അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇത് നെറ്റ്വർക്ക് ടോപ്പോളജി അതായത് ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ സർട്ടൈൻ ഡിവൈസസ് അല്ലെങ്കിൽ നോഡ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതൊരു പെർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ആവും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ സോ ബേസിക്കലി ടോപോളജി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലേ ഔട്ട് എന്താണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലേ ഔട്ട് ടോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ലേ ഔട്ട് ഹൗ ദിസ് ഡിവൈസ് ഓർ ദ നോട്ട് ദാറ്റ് ആർ ബീൻ കണക്ടഡ് ടു എ കംപ്യൂട്ടർ അതിനൊരു പെർട്ടിക്കുലർ ലേ ഔട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അറേഞ്ച് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ആയിരിക്കും ആ ഒരു ഷേപ്പ് നമുക്ക് കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ലേ ഔട്ട് ഒക്കെ എന്ന് നമ്മൾ പറയാറ് ജനറലൈസ് ചെയ്ത് പറയാറ് സോ ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലേ ഔട്ട് ആണ് കേട്ടോ സോ ടോപ്പോളജി നമ്മൾ രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് ഫിസിക്കൽ ടോപ്പോളജിയും അതുപോലെ തന്നെ ലോജിക്കൽ ടോപ്പോളജിയും ഏതൊക്കെയാണ് ഫിസിക്കൽ ടോപ്പോളജിയും അതുപോലെ തന്നെ ലോജിക്കൽ ടോപ്പോളജിയും ഫിസിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത് നോട്ട്സ് നമ്മൾ ഓരോ ഭാഗത്ത് പ്ലേസ് ചെയ്യുന്നതിനെ അതായത് ഫിസിക്കലി അത് എങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫിസിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത് വേറെ ആസ് ലോജിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത് ഹൗ ദസ് ഡാറ്റ ഫ്ലോ ഈസ് ബീൻ ഗോയിങ് ത്രൂ ദ നെറ്റ്വർക്ക് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലോജിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത് അപ്പൊ ഫിസിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ വേരിയസ് നോഡ് നമ്മൾ അതിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഫിസിക്കൽ ടോപ്പോളജിയിൽ പറയുന്നത് എങ്കിൽ ലോജിക്കൽ ടോപ്പോളജിയിൽ എന്താണ് ഹൗ ദിസ് ഡാറ്റ ഈസ് ബീൻ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഹൗ ദ ഡാറ്റ ബീൻ ഫ്ലോയിങ് ത്രൂ ദ നെറ്റ്വർക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ലോജിക്കൽ ടോപ്പോളജി നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ സോ ദർ ആർ വേരിയസ് കൈൻഡ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആ ദർ ലൈക് bus topology, ring topology, star topology, mesh topology and then hybrid. Basically, നമ്മൾ അഞ്ചായിട്ടാണ് കാറ്റഗറീസ് അല്ലെങ്കിൽ ക്ലാസ്സിഫൈ ചെയ്യാറ് ഏതൊക്കെയാണ് ബെസ് റിങ് സ്റ്റാർ മെഷ് ഹൈബ്രിഡ് അങ്ങനെ അഞ്ച് ടോപ്പോളജി ആയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിലെ ഫസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇ ബസ് ടോപോളജി ഓക്കെ ഫസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ഇ ബെസ്റ്റ് ടോപ്പോളജി എന്താണ് ബെസ്റ്റ് ടോപ്പോളജി വാട്ട് ഇസ് മീൻ മൈ ബെസ്റ്റ് ടോപ്പോളജി സോ നമ്മൾ പറഞ്ഞു അറേഞ്ച്മെന്റ് ഓഫ് ദ ഡിവൈസസ് ഓർ ദ നോട്ട്സ് ത്രൂ എ നെറ്റ്വർക്ക് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടോപ്പോളജി എന്ന് പറയുന്നത് സോ ബസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കേബിൾ ഉണ്ടാവും ആ ഒരു സിംഗിൾ കേബിളിനകത്ത് ഡിഫ് മീൻ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് നോട്ട്സ് നമ്മൾ കണക്ട് ചെയ്യും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് അതൊരു ബൈ ഡയറക്ഷനിലാണ് അതായത് രണ്ട് സൈഡിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ആൻഡ് ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ കണക്ഷൻ ടു ഇറ്റ് അതായത് ഒരു ഒറ്റ സിംഗിൾ കേബിൾ ആണെങ്കിലും അതിൽ മൾട്ടിപ്പിൾ കണക്ഷൻസ് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് റൊബസ്റ്റ് അല്ല കാരണം വേറൊന്നും കൊണ്ടല്ല അതിൽ ആ ഒരു കേബിളിനകത്ത് ഏതെങ്കിലും ഒരു ഡിവൈസിൽ കണക്ഷൻ പോയി കഴിഞ്ഞാൽ ആ ഹോൾ കേബിൾ തന്നെ എന്താവും ക്രാഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ അതുകൊണ്ടാണ് എന്താ പറയുക ബെസ്റ്റ് ടോപ്പോളജി ഒരു നോൺ റോബെസ്റ്റ് ആണ് പക്ഷെ എന്താണ് ഇറ്റ് ഇസ് ബൈ ഡയറക്ഷൻ ഒരു സിംഗിൾ കേബിളിൽ നമ്മൾ കുറേ അധികം ഡിവൈസസ് കണക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കേബിളാണ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ടോപ്പോളജി ആണ് എന്ത് ബെസ്റ്റ് ടോപ്പോളജി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ ആണ് റിംഗ് ടോപ്പോളജി എന്താണ് റിംഗ് ടോപ്പോളജി അതായത് ഡിവൈസസ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് റിംഗ് ആയിട്ട് കിടക്കും ഒരു വട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും കുറേയധികം ഡിവൈസസ് കണക്ട് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇവിടെ ഡാറ്റ ഒരു ഡിറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ ഫ്ലോ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് വൺ ഡയറക്ഷനാണ് ഇനി നമുക്ക് വേണമെങ്കിൽ അതൊരു ബൈ ഡയറക്ഷൻ ആക്കാം എങ്ങനെ ഇഫ് യു ആർ ആഡിംഗ് വൺ മോർ കേബിൾ ടു ദ ഡിവൈസസ് അതായത് ഒരു വേറൊരു മറ്റേ എന്താ പറയുക കേബിളും കൊണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു അതായത് യൂണി ഡയറക്ഷൻ അല്ലാണ്ട് യൂണി ഡയറക്ഷൻ പറഞ്ഞാൽ സിംഗിൾ കേബിളിൽ നമ്മൾ കുറേ ഡിവൈസസ് കണക്ട് ചെയ്തിട്ട് അതൊരു റിങ്ങിൻ്റെ ഷേപ്പിലാവുന്നതിനെയാണ് നമ്മൾ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് വേറെ അതിനകത്ത് വേറൊരു കേബിളും കൂടി നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബൈ ആക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതിനെ പറയുന്നത് ഡുവൽ റിംഗ് ടോപ്പോളജി എന്നാണ് അതിനെ നമ്മൾ പറയുക എന്താണ് ഡുവൽ റിംഗ് ടോപ്പോളജി എന്നാണ് പറയുക അതുപോലെ റിംഗ് ടോപ്പോളജിക്കകത്ത് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടോക്കൺ നമ്മൾ പാസ് ചെയ്യും ആ ടോക്കൺ പറയുന്നത് നോർമലി ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പ്രോട്ടോകോൾ ടോക്കൺ പാസിംഗ് പ്രോട്ടോകോൾ എന്നാണ് പറയുക പക്ഷേ ഒരു ടോക്കൺ നമ്മൾ പാസ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ നമ്മൾ വൺ ഡിവൈസിൽ നിന്നും വേറൊരു ഡിവൈസിലേക്ക് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാറ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ആണ് സ്റ്റാർ ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഹബ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് സെൻട്രൽ ഡിവൈസ് ആയിട്ടുണ്ടാവും സെൻട്രൽ ഡിവൈസിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവൈസ് കണക്റ്റഡ് ആയിരിക്കും അതിനെ നമ്മൾ എന്തെങ്കിലും സ്റ്റാർ അതായത് നടുക്കിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് അതിന് ചുറ്റും കുറേ ഡിവൈസസ് അങ്ങോ കണക്ട് ചെയ്തിട്ടുണ്ടാവും അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല സിർഫ് അതായത് നോർമലി അത് ഒറ്റയ്ക്ക് എന്താ പറയുക ഹബിൽ നിന്നും ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിലേക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ അങ്ങനെ ഒരു കണക്ടിവിറ്റിനെ നമ്മൾ പറയുന്നതാണ് എന്ത് സ്റ്റാർ അപ്പോൾ ഒരു സിംഗിൾ ഡിവൈസിൽ നിന്നും വേറൊരു നോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും കണക്റ്റ് ചെയ്യും അപ്പം അത് ഫോം ചെയ്യുന്നത് എന്തായിരിക്കും ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഫോം ചെയ്യും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് അതായത് ഇറ്റ് ഹാസ് എ സെൻ്റർ ഹബ്ബ് ആൻഡ് ഫ്രം ദ സെൻറ്റർ ഹബ് ദർ ആർ വേരിയസ് ഡിവൈസസ് ദറ്റ് ഹവ് ബീൻ കണക്റ്റഡ് അപ്പം ആ വേരിയസ് ഡിവൈസസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്റ്റഡ് ആയിരിക്കില്ല അതെല്ലാം തന്നെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഹബ്ബ് വെച്ചിട്ടായിരിക്കും വേറെ പക്ഷെ ഓരോ നോഡും ഈ ഹബ് എന്നായിരിക്കും കണക്ടിവിറ്റി പോകുന്നുണ്ടാവുക സോ അങ്ങനെ ഒരു കണക്ടിവിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് ഓക്കെ സോ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സെൻട്രൽ നോഡ് അതൊരു സെൻട്രൽ നോഡാണ് എന്ത് എന്ന് പറയുന്നത് ആ ഒരു ഹബിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ നോഡിൽ നിന്നായിരിക്കും ബാക്കിയുള്ള ഡിവൈസസ് എല്ലാം തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ സോ ഹബ് എന്ന് പറയുന്നത് ചിലപ്പോ അതൊരു പാസീവ് ആയിരിക്കും അതായത് ഹബ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് ഫോർ സെൻഡിങ് ഓഫ് മെസ്സേജസ് അതിന് വേണ്ടി മാത്രം നമുക്ക് ഹബ് ഉപയോഗിക്കാൻ പറ്റും ഇറ്റ് ഈസ് എ ഡംപ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് ഏതാണ് ടോപ്പോളജി മെഷ് ഓപ്പോളജി എന്ന് പറയുന്നത് എന്താണ് ആ സോറി ഇൻ ദി ഹബ് നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ആക്റ്റീവ് ഉണ്ട് അതുപോലെ തന്നെ പാസീവ് ഹബ്ബും ഉണ്ട് പാസീവ് ഹബ് ഹബ്ബാണെന്നുണ്ടെങ്കിൽ അതൊരു ഡം ഡിവൈസ് ആയിരിക്കും അല്ല ആക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് കുറച്ചൊരു ഒരു ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കുറച്ചൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഹബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആക്റ്റീവ് എന്ന് പറയുന്നത് അതായത് ആക്റ്റീവ് ഹബ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റിപ്പീറ്റേഴ്സ് ഓൾറെഡി ഉണ്ടാവും അതിൽ നിന്നായിരിക്കും ഡാറ്റാസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക പാസിവിനകത്ത് അകുണ്ടാവില്ല ജസ്റ്റ് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് അതിന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു ഇന്റലിജൻ്റ് അല്ല അല്ലെങ്കിൽ ഒരു ഡംപ് ഡിവൈസ് ആണെന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ ആണ് മെഷ് ടോപ്പോളജി മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് ഡിവൈസസ് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്തിട്ട് ഒരു മെഷ് ആക്കി ഒരു സുഖ ഇല്ലാത്ത രീതിയിൽ ഒരു കണക്ടിവിറ്റി ആയിരിക്കും എന്താ മെഷ് ടോപ്പോളജി സുഖ ഇല്ല ഇൻ സെൻസ് നമുക്ക് കാണുമ്പോൾ അത്ര യൂസർക്ക് നല്ലൊരു രീതിയിലായിരിക്കും ഉണ്ടാവും വലിയ അതായത് ഒരു പത്ത് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക പത്ത് ഡിവൈസിനും എന്തുണ്ടാവും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ടിവിറ്റീസ് ഉണ്ടാവും അപ്പൊ അത് കാണുമ്പോൾ എന്താ ഒരു മെഷ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിവൈസിനെ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് അപ്പൊ ഒരു പത്ത് ഡിവൈസ് ഓൾറെഡി അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓരോ ഡിവൈസിനും ഒരു ഒമ്പത് കണക്ഷനെങ്കിലും ഉണ്ടാവും അതായത് ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിന് മാത്രം എന്തുണ്ടാവില്ല കണക്ടിവിറ്റി കൊടുക്കേണ്ടി വരില്ല ആ ഒരു ഡിവൈസിൽ നിന്നും ബാക്കിയുള്ള ഒമ്പത് ഡിവൈസിലേക്കും കണക്ട് ചെയ്യണം അപ്പം എന്തായിരിക്കും ടോട്ടൽ അതിനകത്ത് ഒരു ഇപ്പോൾ എൺ നമ്പർ ഓഫ് ഡിവൈസസ് ആണ് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പോട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും n മൈനസ് വൺ ആയിരിക്കും ഓക്കെ n ഡിവൈസസ് കണക്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ ഡിവൈസിനും എൻ മൈനസ് വൺ പോസ് പോട്ടുകൾ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കണക്ടിവിറ്റീനെയാണ് നമ്മൾ പറയുന്നത് ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വൺ ആണ് ഹൈബ്രിഡ് ടോപ്പോളജി ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത് ഇപ്പൊ ചില സമയത്ത് ഒരു വലിയൊരു നെറ്റ്വർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതില് എന്തുണ്ടാവും വേരിയസ് കോമ്പിനേഷൻ ഓഫ് ടോപ്പോളജീസ് ഉണ്ടാവും അപ്പൊ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു കൺസെപ്റ്റ് എടുക്കാം നമുക്ക് ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ് ആ ഒരു ഓർഗനൈസേഷന് കുറെ സബ് ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ആ ഒരു സബ് എല്ലാം തന്നെ ഓരോ കൈൻഡ് ഓഫ് ടോപോളജീസും ഉണ്ടാവും അപ്പൊ എല്ലാവരും ഒരേ ടോപ്പോളജി ആയിരിക്കും ഉപയോഗിക്കുക അല്ല ചിലവർ സ്റ്റാർ ഉണ്ടാവും അതായത് അവരുടെ ആയിരിക്കും അവരുടെ ടോപ്പോളജീസ് ഉണ്ടാവുന്നത് സോ ഏഹ് അങ്ങനെ അതായത് കോമ്പിനേഷൻസ് ഓഫ് ടോപ്പോളജിയിലാണ് ഒരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ടോപ്പോളജീസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത് അതായത് കോമ്പിനേഷൻ ഓഫ് ടോപ്പോളജീസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജീസ് എന്ന് പറയാറ് അതായത് ആയിട്ട് ചിലപ്പോൾ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ ഒരു റിങ്ങോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹൈബ്രിഡ് ആയിട്ട് തന്നെ പറയാം പക്ഷെ എന്താണ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ടോപോളജീസിനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ എന്ത് പറയാറ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് നമ്മൾ പറയാറ് സോ ഹോപ്പ് യു അണ്ടർസ്റ്റഡ് ദി ക്ലാസ് താങ്ക് യു